നമസ്കാരം. ഇപ്പോൾ ആലപ്പുഴയിലെ പുന്നപ്രയിലുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ ബി ജെ പിയുടെ നേതാവും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ സന്ദീപ് വാചസ്പതി അവിടെ പ്രവേശിക്കുകയും അവിടുത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഇതുവരെ ഓക്കെയാണ്. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ചതിയുടെ സ്മാരകമാണെന്നും ഈ കൊല്ലപ്പെട്ടവർ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയാതെ കൊല്ലപ്പെട്ടവരാണെന്നും ഇവരെ ആയുധധാരികളായ പട്ടാളക്കാരുടെ പോലീസുകാരുടെ നേരെ കുറച്ച് വാരിക്കുന്തുമൊക്കെ കൊടുത്തിട്ട് അവരെ സമരത്തിന് വിടുകയും അങ്ങനെ അവരെ ചതിച്ച് ആ രീതിയിൽ അവർ കൊല്ലപ്പെട്ടതെന്ന് കൊല്ലപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് എപ്പോൾ കുരുവട്ടിയെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ സന്ദീപ് വാചസ്പതി യഥാർത്ഥത്തിൽ തുറന്നു വിട്ടത് ഈ കമ്മ്യൂണിസ്റ്റുകൾക്കും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് തള്ളുന്ന അന്തംകമ്മികൾക്കുള്ള നല്ല എട്ടിൻ്റെ പണിയാണ്. എട്ടിൻ്റെ പണി എന്നൊന്നും പറഞ്ഞാൽ പോരാ, പതിനാറിൻ്റെ പണിയാണ്. പക്ഷേ കഥയറിയാതെയാണ് ഇവറ്റോട് നേരെ ഇതിൽ കയറി കൊത്തുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് ഇതിനെ അങ്ങ് ഒഴിവാക്കി വിടുകയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ അതിനു പകരം സന്ദീപിനെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഒക്കെയാണ്, പൊങ്കാലി ഇടാനും ഒക്കെയാണ് അവർ നടക്കുന്നത്. ഇലക്ഷൻ സമയമായതുകൊണ്ട് മാത്രം സന്ദീപിനെ കയറി കൈവയ്ക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ കേരളത്തിൽ മൊത്തം അതിൻ്റെ പ്രതികരണം ഉണ്ടാവുന്നു, പ്രതിഷേധം ഉണ്ടാവുന്നു. ഒരുപക്ഷെ എട്ട് നിലയിൽ പൊട്ടാൻ വരെ ആ ഒരു കാര്യം ആ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എട്ട് നിലയിൽ പൊട്ടിയേക്കാമെന്നുള്ള പേടിയുള്ളതുകൊണ്ട് അവർ തെറിവിളിയിലും പൊങ്കാലയിലുമൊക്കെ ഒതുക്കിയിരിക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, കുറേ നാൾ മുമ്പ് ഇതേപോലെ തന്നെ ഈ അന്തംകമ്മികളിൽ ചെന്ന് വി ടി ബൽറാമിനെ, തൃത്താലയിലെ എം എൽ എ വി ടി ബൽറാമിനെ ചെന്ന് ചൊറിയുകയും അദ്ദേഹം സഖാക്കളുടെ ഏറ്റവും വലിയ താത്വിക ആചാര്യനെ പൊതു സമൂഹത്തിൽ തുറന്നു കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ക്ഷീണം ശരിക്കും ഇവർക്ക് മാറിയിട്ടില്ല എന്ന് ഓർക്കണം. അതായത് എ കെ ജിയെ പറ്റിയാണ്, എ കെ ജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സുശീല ഗോപാലനും തമ്മിൽ ഏകദേശം 25 വയസ്സിൻ്റെയോളം വ്യത്യാസമുണ്ടെന്നും 13 വയസ്സെന്തോ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവർ പ്രേമത്തിലായിരുന്നു. അതായത് ഈ സുശീല ഗോപാലിന് 13 വയസ്സും ഇദ്ദേഹത്തിന് 38 വയസ്സെന്തോ സമയത്ത് തന്നെ അദ്ദേഹം ഒരു ബാലപീഡകനാന്നൊക്കെ വരെ ആണ് ഈ ബൽറാം പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിന് നന്നായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നതാണ് അവർക്ക്. അപ്പം ഇതൊക്കെ ഈ ഒരു അനുഭവമായിട്ട് ഇവരുടെ മുൻപിലുള്ളപ്പോഴും സന്ദീപ് വാചസ്പതി ഇപ്പോൾ ഇങ്ങനെ കൂടുതിറന്ന് വിട്ട ഈ ഭൂതത്തിനെ അങ്ങ് ഒഴിവാക്കി വിടാതെ കൃത്യമായിട്ട് അവരത് ചാടിക്കേറി പിടിക്കുകയാണ് ഉണ്ടായത്. ഇനി ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് ചർച്ചയാക്കും. ഇത് ചർച്ചയായി കഴിയുമ്പോൾ പുന്നപ്ര വയലാർ സമരം സത്യത്തിൽ എന്തിനായിരുന്നു എന്നുള്ള ചർച്ച പൊതുസമൂഹത്തിൽ ഉണ്ടാവും. അത് തന്നെയാണ് ഈ ബി ജെ പി ലക്ഷ്യമിടുന്നതും ഇത് ചർച്ചയാവാൻ വേണ്ടി തന്നെയാണ്. എന്നാലേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലപ്പൊക്കമുള്ള അവരുടെ സമുന്നതനായ നേതാവ് വി എസ് അച്യുതാനന്ദൻ അറിയപ്പെടുന്നത് തന്നെ പുന്നപ്ര വയലാർ സമര നായകൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജ് ബിൽഡിങ്ങിലൊക്കെ ഈ പുന്നപ്ര വയലാർ ഈ സമരമൊക്കെ ഒരുപാട് അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പം തലപ്പൊക്കമുള്ള മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കെ ആർ ഗൗരിയമ്മ. ഈ കെ ആർ ഗൗരിയമ്മ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, പുന്നപ്ര സമരത്തിലൊന്നും ബി എസിന് വങ്കില്ലെന്നും പുന്നപ്ര സമരം നടക്കുമ്പോൾ ബി എസ് പൂഞ്ഞാറിൽ ഒളിവിലായിരുന്നുവൊക്കെ. പിന്നെ അവരുടെ മറ്റൊരു താത്വിക ആചാര്യനായ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പറ്റി മറ്റൊരു ആരോപണമുണ്ട്. ഈ പുന്നപ്ര വയലാർ സമരമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ പുന്നപ്ര വയലാർ സമരം ജന്മികൾക്കെതിരെയുള്ള സമരമാണോ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമാണോ, കാർഷിക സമരമാണോ, അങ്ങനെ പല അഭിപ്രായങ്ങളാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ തോക്കുമായിട്ട് നിന്ന പട്ടാളക്കാർ പോലീസുകാരുടെ നേരെ ആ തോക്കിൽ ഉണ്ടയൊന്നുമല്ല, അതിനകത്ത് ഉപ്പാണ്, മുതിരയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ഈ വാരിക്കുന്തം കൊണ്ട് ചെന്ന് അങ്ങ് ആക്രമിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഈ പാവപ്പെട്ട തൊഴിലാളികളെ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളെ, പട്ടികജാതി പട്ടിക വർഗ്ഗക്കാരെ അവരെ പിരികേറ്റി വിടുകയും അവരെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തതെന്നുള്ള ആ യഥാർത്ഥ വസ്തുത ഈ ചർച്ചകൾ ഈ പൊതുസമൂഹത്തിൽ ഇനി നടക്കാൻ പോകുന്ന ചർച്ചകൾ വഴി വെളിയിൽ വരികയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെ ഒരു അവസരം കൊടുക്കാതെ അവഗണിക്കുകയായിരുന്നു ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എന്തു പറയാനാണ്, എപ്പോഴത്തെയും പോലെ തന്നെ ബുദ്ധിയല്ലല്ലോ ഉപയോഗിക്കുന്നത്, വിവേകമല്ലോ ഉപയോഗിക്കുന്നത്. പെട്ടെന്നുള്ള വികാര തള്ളിച്ചാൽ അങ്ങ് കയറി സന്ദീപിനെ കയറി അങ്ങ് ചിത്ത വിളിച്ചേക്കാം, അല്ലെങ്കിൽ സന്ദീപിനെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിട്ടേക്കാം, തെറി വിളിച്ചേക്കാം എന്നുള്ള ആ ഒരു വികാര തള്ളിച്ചാൽ അവരെന്ന് വെച്ചാൽ ഇപ്പോൾ കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ഇനി തീർച്ചയായിട്ടും ചില മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കും. അപ്പോൾ ഈ ചരിത്രം അറിയാവുന്നവർ ഈ ചരിത്ര കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. ഇത് ചർച്ചയായാലും ചർച്ചയായില്ലെങ്കിലും
ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെയാണ് ഇതിൻ്റെ ദോഷം എന്നുള്ള കാര്യം അവർ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇതേ കയറി തൂങ്ങി ഇങ്ങനെ ഈ ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരില്ലായിരുന്നു. എന്തായാലും സന്ദീപ് വാര്യർ എന്ന യുവ ബി ജെ പി നേതാവ്, അതിബുദ്ധിമാനായ ബി ജെ പി നേതാവ്, കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ചെയ്ത ഒരു എട്ടിൻ്റെ പണിയാണ് ഈ സി പി എമ്മുകാർക്ക് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല.